ബ്ലഡിൽ തന്നെ എനിക്ക് ആളെ മനസ്സിലായില്ലേ, ബ്ലഡ് കൊണ്ടിട്ട് ആളെ മനസ്സിലായില്ല. ഇവിടെ സ്ഥിരം വരുന്നതാണ്, ഇവിടെ ചായ കുടിക്കാനൊക്കെ വരുന്നതാണ്. മോരാളിനെ തട്ടാനാണ് വന്നത്. വടിവാട് വടിവാട് നോക്കിയിട്ട് കിട്ടിയില്ല. ഈ കഴുത്തിനാണ് അവർക്ക് ഇതുണ്ടായത്, കുത്തിട്ട്. ആ ആ കഴുത്തിനാണ്, ആ രക്തം നന്നായിട്ട് പോയിട്ടുണ്ടായി. ആ പെണ്ണ് കംപ്ലീറ്റ് രക്തത്തിലാണ് ഉള്ളത്. പെമ്പിള്ളേരെയും കൂടി ഒറ്റക്ക് വിടാൻ പേടിയാണ്. കൊച്ചി രവിപുരത്ത് യുവതിക്ക് നേരെ കുത്തേറ്റ റേസ് ട്രാവൽസിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു ഉച്ചയോടെ ആയിരുന്നു സംഭവം. യുവതി കുത്തേറ്റ നേരെ ഓപ്പോസിറ്റുള്ള ഹോട്ടലിലേക്ക് ഓടി ചെല്ലുകയായിരുന്നു. നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ ഹോട്ടൽ ഉടമയോട് ചോദിച്ചറിയാം. എന്താണ് ശരിക്കും സംഭവം ആ ടൈമിൽ ഉണ്ടായത്? ആ സമയത്ത് ഉച്ച സമയത്തായിരുന്നു സംഭവം ഉണ്ടായിരുന്നത്. നമ്മളിവിടെ കൗണ്ടർ ഇരിക്കുന്ന സമയത്ത് ആ ഒരു പെൺകുട്ടി അവിടെ നിന്ന് കഴുത്തിലെ കൊത്തി പിടിച്ചിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പം ഫുൾ ബ്ലഡായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഇവിടെ വന്നിട്ട് ഇറങ്ങി നോക്കുമ്പോഴേക്ക് ആ പിന്നെ അവരവിടെ അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കണ്ടേ അങ്ങോട്ടേക്ക്. അപ്പോൾ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൊച്ചി ഇവിടെ നിന്ന് ഞാനങ്ങോട്ട് ഓടിക്കും. അവിടെ പോയപ്പോൾ അയാൾ അവിടെ നിന്ന് പുറത്തിറങ്ങി, എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പം അയാൾ പറഞ്ഞ് ഞാനാണ് കുത്തിയത്. പ്രയോഗിച്ച് എന്താ സംഭവം എന്ന് വെച്ചപ്പോൾ പറഞ്ഞു എനിക്ക് 5 ലക്ഷം രൂപ അവിടെ നിന്ന് തരാനുണ്ട് വിസയുടെ ഒരു. അപ്പോൾ 1 ലക്ഷം രൂപ കൂടി ലോക്ക്ഡൗൺ മുമ്പെങ്ങാണ്ടും കൊടുത്തതാണ്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ 1 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായി. പള്ളിരുത്തിക്കാരുന്നാണ് പറഞ്ഞത് എന്നോട്. ആ പള്ളിരുത്തി. അപ്പോൾ 1 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി അയാൾ മോരാളിനെ തട്ടാനാണ് വന്നത്. ഇവിടെ കിട്ടിയത് വടിവാട് വടിവാട് നോക്കിയിട്ട് കിട്ടിയില്ല. ആ അങ്ങനെയൊക്കെ ആ പെൺകുട്ടിയുടെ നേരം ആ ചോര വാർന്നിട്ട് തന്നെയാണ്. ഫുൾ ബ്ലഡ് ഇല്ല, എനിക്ക് ആളെ മനസ്സിലായില്ലേ, ബ്ലഡ് കൊണ്ടിട്ട് ആളെ മനസ്സിലായില്ല. ഇവിടെ സ്ഥിരം വരുന്നതാണ്, ഇവിടെ ചായ കുടിക്കാനൊക്കെ വരുന്നതാണ്. പക്ഷേ ഫുൾ ബ്ലഡ് ആയതുകൊണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല, ആളെ മനസ്സിലാകുന്നില്ല. അപ്പം ഞാൻ ചോല നാടോടി എങ്ങനെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നോക്കിയത്. പിന്നെയാണ് ആളെ മനസ്സിലപ്പോൾ കൈ കൊണ്ട് ചൂണ്ടിക്കാണിച്ചപ്പോൾ എനിക്ക് ഏകദേശം പിടികിട്ടി. അങ്ങനെ അങ്ങോട്ട് പോയി. ആ അങ്ങോട്ട് അപ്പം തന്നെ ആളെ നമ്മുടെ സ്റ്റാഫിനെ വിട്ടിട്ട് പോയിട്ട് ഒരു പോലീസ് വണ്ടി ഇതിൽ കൂടി ഉണ്ടായിരുന്നു. കയറ്റിയാകത്ത് ഹോസ്പിറ്റലിൽ പോയി. കഴുത്തിലാണ് കണ്ടത്. ആ കഴുത്തിലാണ് മുറിവ് നല്ല കണ്ടത്. അവിടെ നിന്ന് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ വന്നോണ്ടിരുന്നു. അപ്പോൾ ആൾക്ക് സംസാരിക്കാനൊന്നും പറ്റുന്ന ഇങ്ങനെ എന്തോ ഒരു ചെറിയ ശബ്ദത്തിൽ ഇങ്ങനെ ഇങ്ങനെ പറയണ്ടേ. ഈ ഇവിടെ വിസ സംബന്ധമായ എന്തോ പ്രശ്നമാണ്. ആ പെണ്ണിന അതിൻ്റെ ഓണർ ഇല്ലായിരുന്നു. ഓണറ കുത്താൻ വേണ്ടി വന്ന അയാൾ കത്തിയും കൊണ്ട് പൈസ കൊടുക്കാൻ 5 ലക്ഷം കൊടുക്കാനുണ്ട് പോലും. ഇന്ന് പൈസ കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് അയാളെ കുത്താൻ വന്നാൽ നോക്കും. പെണ്ണ് ആദ്യം അയാൾ ഇൻഫർമേഷൻ കൊടുത്തിന്, ഇങ്ങനെ ഒരാൾ കത്തിയും കൊണ്ട് വന്നിട്ട് വരണ്ടാന്ന്. പക്ഷേ അയാൾ വന്നിട്ട് അപ്പാട് പോയി. അതിനുശേഷം അയാൾ എത്തുന്നത് കിട്ട് കൊണ്ടത് ആ പെണ്ണിനെ കുത്തി. പെണ്ണ് ഓടിയിട്ട് കടയിലേക്ക് വന്നു. ആ കടയിലേക്ക് വന്നു. അതിനെ നേരിട്ടല്ല, നമ്മൾ ഇടുന്ന തിരക്കല്ലേ. തിരക്കിലാകുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഓടിയിട്ട് ഇങ്ങ് വരുന്നല്ലേ കാണുന്നത്. അപ്പോഴേക്ക് പോലീസ് വണ്ടി എത്തിന്. നമ്മളിവിടെ സ്റ്റാഫ് അപ്പടോട് പിടിച്ച് പിന്നെ പോലീസ് പിന്നെ വണ്ടിയിൽ കയറ്റി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. നേരിട്ട് കൊണ്ടുപോയി. ആ സംഭവം ഉണ്ടായാൽ ആ ഇവിടെ ഫുൾ ചോരായിരുന്നു. എല്ലാം തുടച്ചാണ് കടയിൽ കംപ്ലീറ്റ് തിരക്കല്ല. പണ്ട് ഓടിയിട്ട് അങ്ങനെ ഓടിയല്ലേ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പ്രതി പുറകിലും വന്നില്ല. അങ്ങോട്ട് പോകുന്നത് രണ്ട് ഇല്ല രണ്ട്. പക്ഷെങ്കിൽ അവിടെ പോലീസുകാർ പിടിച്ചു തോന്നുന്നു അയാളെ. അങ്ങനെ തോന്നുന്നു. ആ പക്ഷെങ്കിൽ നമ്മളിവിടെ കച്ചവട സമയം സീസൺ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് അത്ര ശരിക്കും പറ്റിയില്ല. അതാണ് വലിയ പ്രശ്നം വന്നത്. ഈ രാവിലെ തന്നെയല്ല സംഭവം. ആ അതാണ് പ്രശ്നം. ഈ കഴുത്തിനാണ് അവർക്ക് ഇതുണ്ടായത്, കുത്തിട്ട്. ആ ആ കഴുത്തിനാണ് ആ രക്തം നന്നായിട്ട് പോയിട്ടുണ്ടായി. ആ പെണ്ണ് കംപ്ലീറ്റ് രക്തത്തിലാണ് ഉള്ളത്. തുണിയിട്ടില്ല ചെക്കൻ. അപ്പോൾ ഓടി പിടിച്ച് നമ്മൾ പയ്യൻ പിടിച്ചിട്ട് അപ്പോൾ ദേഷ്യം വണ്ടി വന്നിട്ടല്ലോ പോലീസ് വണ്ടി ഇവിടെ അപ്പോഴേക്ക് എത്തിന്. ആഴമുണ്ടാന്ന് തോന്നുന്നു കേട്ടോ. കുത്തിയതല്ലേ എന്നൊന്നുമില്ല. അതല്ലേ ചോര ഇത്രയും കൂടുതൽ വന്നത്. അപ്പോഴും ആംബുലൻസല്ല പോലീസ് വണ്ടി തന്നെ കൊണ്ടുപോയത്. ആ എന്ത് ചെയ്യാണ്, അതുപോലെ തന്നെ ഇപ്പം നടക്കണേ. പെമ്പിള്ളേരെയും കൂടി ഒറ്റക്ക് വിടാൻ പേടിയാണ് അമ്മമാർക്ക്. സൗകര്യമുണ്ട്, നമ്മൾ നോക്കി നടക്കണം. പേടിച്ച് പേടിച്ച് നമ്മൾ നടക്കും. വയസ്സന്മാരെ വെറുതെ വിടണല്ലോ, പിന്നെ പെമ്പിള്ളേർ വെറുതെ വിടുവാ. കാലം അത്രേ ഉള്ളൂ.